ഈ പരിക്രമ എന്ന് പറയുന്നത് ഇപ്പം തീരുമാനിക്കൊന്നും വേണ്ട ചിലരൊക്കെ ആദ്യമേ തീരുമാനിക്കും ഞാൻ പരിക്രമ ചെയ്യും പിന്നെ ചിലർ ചോദിക്കുന്നത് ആ കാണുന്ന കൈലാസത്തിൻ്റെ അതിൻ്റെ മുകളിൽ കയറാൻ പറ്റുമോ എന്നൊക്കെയാണ് ചോദിക്കുക ഇവിടുന്ന് ഇല്ല അവിടെ ആരും കയറിയിട്ടില്ല ഞാനൊന്ന് ട്രൈ ചെയ്തോട്ടെ സ്വാമിക്ക് എന്തെങ്കിലും വിരോധം എന്നൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട് ചിലർ ഞാൻ ട്രൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോന്ന് ആ വിദ്വാമാര് ഞാലത്തുനിന്നേ പിന്നെ പുറത്തിറങ്ങൂല അപ്പം അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള പരാക്രമ ചിന്തകളോ അല്ലെങ്കിൽ അങ്ങനെയാക്കും ഞാൻ ഇങ്ങനെയാക്കും എന്നുള്ളതൊന്നും ഒന്നും നിന്ന് തീരുമാനിക്കേണ്ട അവിടെ എത്തുമ്പം നമുക്ക് അവിടുന്ന് നമുക്ക് ആലോചിക്കാം ഏത് എന്ന് പറഞ്ഞ സംഭവം ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളത് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും വിഷമമൊന്നും ഉണ്ടാവില്ല കാരണം ഇതാണ് നമ്മൾ ഈ ഭൂമിയായിട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വളരെ കാര്യങ്ങൾ എളുപ്പമാണ് പിന്നെ ഉള്ളത് ഭക്ഷണമാണ് ഭക്ഷണത്തിൽ നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ കുറേ ഈ യാത്രയുടെ അനുഭവം വെച്ചിട്ട് കഞ്ഞിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കൂടുതലും കഞ്ഞിയാണ് നമുക്ക് ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ സൂപ്പാണ് വെള്ളമാണ് നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലേണ്ടത് വെള്ളം നമ്മളാണെങ്കിലോ വെള്ളം കുടിക്കൂല്ല ആൾക്കാർ അതുകൊണ്ട് എപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക ഇതാണ് നമുക്ക് ചെയ്യാനുള്ള പണി കുറേശ്ശെ കുറേശ്ശെ സിപ്പ് 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 സിപ്പായിട്ട് വെള്ളം കുടിക്കുക നിങ്ങൾ വളരെ 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 ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം നിങ്ങൾ മൂത്രമൊഴിക്കുമ്പം ശ്രദ്ധ നോക്കുക മൂത്രത്തിൻ്റെ കളർ എന്താണ് മൂത്രത്തിൻ്റെ കളർ മഞ്ഞയാണെങ്കിൽ ആ മഞ്ഞ കളർ മാറ്റി അതിനെ പ്യുർ വാട്ടർ കളറാക്കാൻ പരിശ്രമിച്ചോളുക അങ്ങനെ വെള്ളം പോലെ തന്നെ വെള്ളത്തിൻ്റെ അതേ നിറത്തിലാണ് മൂത്രം പോകുന്നതെങ്കിൽ നമുക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല അതല്ല എങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും അവിടെ നന്നായി വെള്ളം കുടിക്കുക നല്ലവണ്ണം വെള്ളം കുടിക്കുക എത്ര വെള്ളം കുടിക്കാൻ പറ്റുമോ അത്രയും വെള്ളം കുടിക്കണം ദിവസവും അത് മറന്നുപോവേ ചെയ്യരുത് ചിലരൊക്കെ വെള്ളം കുടിക്കുന്നതന്നെ മൂത്രമൊഴിക്കാനുള്ള മടികൊണ്ടാണ് അതവിടെ പ്രശ്നം ഉണ്ടാക്കും കാരണം ഇത് ഈ നമ്മളൊരു രണ്ടും മൂന്നും തെർമൽ വെയറും അതും ഇതുമൊക്കെ ഇട്ടിട്ടിങ്ങനെ ഈ റൂമിനകത്ത് ഇരിക്കുമ്പോൾ ഇനി വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ബാത്റൂം പോവാൻ കഷ്ടപ്പെടില്ലേ എന്ന് കരുതിയിട്ട് നമ്മൾ വെള്ളം കുടിക്കാതിരിക്കും അങ്ങനെ കുടിക്കാതിരിക്കുമ്പം അതൊക്കെ കുഴപ്പങ്ങളുണ്ടാക്കും അതുകൊണ്ട് അതൊക്കെ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട അതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണത്തിൽ മൂന്ന് നേരം കഞ്ഞിയാക്കിയത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കൂടെ ഡോക്ടർമാരുണ്ടായിരുന്നു ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ സ്വാമി സ്വാമിയുടെ അനുഭവം പറയുക ഒരു സത്യസന്ധമായ അനുഭവം ഈ മഴ എന്ന് പറഞ്ഞാൽ പെരുമഴ ഏ ആ മഴയത്ത് ഒരുവിധം എല്ലാവരും നനഞ്ഞു കുളിച്ച് ഒരു പരുവത്തിലായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തൊപ്പീൻ്റെ ഇങ്ങനെ ഇടയിൽ കൂടിയൊക്കെ വെള്ളം കയറി ഇങ്ങനെ നട്ടല് വരെ ലെവലായിട്ടാണ് ഓരോരുത്തരും വന്നത് വന്നതെന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ആ പരിക്രമയുടെ ഒന്നാമത്തെ ദിവസം എത്തി എത്തിച്ചേരുന്നത് അപ്പോൾ ആദ്യം എത്തിയ ഒരു ഡോക്ടറുണ്ട് മെയിൽ ഡോക്ടർ അദ്ദേഹം മലപ്പുറത്തുള്ളതാണ് അപ്പോൾ അദ്ദേഹം ഒരാളുടെ സ്ഥിതി വളരെ എന്താ പറയുക അത്യാസന്ന നിലയിലാണ് അദ്ദേഹം ഇങ്ങനെ വല്ലാതെ ഇതായിട്ട് ഇതാവുന്നു ഇങ്ങനെ കൈവരലൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇതായിട്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു ഡോക്ടർജി എന്താ ഇദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുക അപ്പോൾ അദ്ദേഹം നമ്മളോട് ചോദിക്കുന്നതൊക്കെ കുറേ സാധനങ്ങളാണ് മറ്റേ എന്താ പറയുക ഉണ്ടോ വാട്ടർ ബോട്ട് മറ്റേ ഹോട്ട് വാട്ടർ ബാഗ് ഉണ്ടോ അതുണ്ടോ ഇതുണ്ടോ ഈ ഹോസ്പിറ്റൽ നഴ്സിനോട് ചോദിക്കില്ലേ അത് അങ്ങനെയുള്ള സാമഗ്രികളൊക്കെയാണ് മൂപ്പര് ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ ആലോചിക്കുക എന്താ ഈശ്വര അപ്പോൾ ചെയ്യുക കാരണം റൂമ് വരെ മഴ കൊണ്ട് നനയുകയാണ് കിടക്കയൊക്കെ മഴ കൊണ്ട് ഇങ്ങനെ ഇതായിരിക്കുക അപ്പോഴേ പെട്ടെന്ന് നമുക്ക് തോന്നുന്നത് അവിടെ ആ കാണുന്ന നമ്മുടെ തറയിൽ കാണുന്ന കുറേ എന്താ പറയുക അവിടുത്തെ കല്ലുകളുണ്ടല്ലോ കിടക്കുന്ന കല്ലുകൾ അത് ഒരു ചട്ടിയിൽ കുറേ വാരിയെടുത്ത് വെള്ളത്തിലിട്ട് കഴുകിയെടുത്തിട്ട് അങ്ങനെ തന്നെ അടുക്കള നമ്മുടെ അടുക്കള വെള്ളം എന്താ പറയുക ചായ തള ഇതാക്കുന്നുണ്ട് അതിലേക്ക് ഈ ചട്ടി വെച്ച് ചീനച്ച വലിയ ചട്ടി ഉണ്ടായിരുന്നു ഈ സിമെൻറ്റ് ചട്ടി പോലെ മറ്റേ ഇരുമ്പിൻ്റെ ചട്ടി ആ ചട്ടിയിൽ ഈ കല്ലിനെ അങ്ങോട്ട് പഴുപ്പിച്ചെടുക്കുക ആ കല്ല് പഴുപ്പിച്ചെടുത്തിട്ട് മുണ്ടിൽ കെട്ടിയിട്ട് ഓരോരുത്തർ ഇത് ചെയ്യാൻ തുടങ്ങി അതിൻ്റെ ഇടയിൽ പാത്രത്തിലിട്ട് ഓരോരുത്തർക്കും ഈ കല്ല് ഓരോരോ കല്ലുകൾ അങ്ങോട്ട് കൊടുത്തു ഈ കല്ലുകൾ വെച്ചിട്ടാണ് ഇത് ബോഡി മുഴുവൻ ചൂടാക്കിയത് അതൊരു വലിയൊരു റിലീഫായിരുന്നു വേറെ ഒരു വഴിയില്ലായിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഡോക്ടർമാരൊക്കെ പരാജയപ്പെടും അവിടെ പിന്നെ അവിടുത്തെ ഡോക്ടർമാർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അവിടത്തെ ഉള്ളവർക്ക് നമ്മുടെ ആളുകളും ഇപ്പോൾ ഡോക്ടർമാരെ നമ്മൾ ഈ ഇതിനു വേണ്ടിയിട്ട് ഇതിലെ യാത്രികരുടെ ഒക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ അവർക്ക് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് ഡോക്ടറെ ഏത് കിലാടി ഡോക്ടറെ കൊണ്ടുപോയിട്ടും കാര്യമില്ല കാരണം ഡോക്ടർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഈ നാടൻ കുളത്തിലേക്ക് നമ്മുടെ ഈ ഗപ്പിയൊക്കെ ഈ ഗോൾഡ് ഫിഷണിയൊക്കെ ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും ഒരു 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 മണിക്കൂറുകൊണ്ട് ഈ നാടൻ ഇവനെ നേരെയാക്കുന്നത് പോലെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവിടെ കാരണം അവരേ ടയേർഡാണ് അവർക്ക് തന്നെ അത് നമുക്ക് ബോധ്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമുക്ക് നമ്മളുടെ ഇത്രയും കാലത്തെ അനുഭവം വെച്ചിട്ട് നമ്മൾ നമുക്ക് ബോധ്യം വന്നിട്ടുള്ള ഒന്ന് ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മനസ്സിനുള്ള ഒരു പവർ അത് സറണ്ടർ ചെയ്യണം നമ്മൾ ഏഹ് മറ്റൊന്നിലേക്ക് ശ്രദ്ധ പോവാതെ ഒറ്റ ശ്രദ്ധയായിരിക്കണം ഈ ജഗതീശ്വര എനിക്കത് സാധിക്കണേ അഹങ്കാരം കൊണ്ടൊന്നുമല്ല എനിക്കിത് സാധിക്കണം അതിനെന്നെ അനുവദിക്കണം അനുഗ്രഹിക്കണം എന്ന് ആ ഭൂമിയെ ഈശ്വരനായി കണ്ടിട്ടുള്ള ഒരു പ്രാർത്ഥന പിന്നെയോ അതിനുവേണ്ടി നമ്മുടെ ശരീരത്തെ സജ്ജമാക്കാൻ വേണ്ടി ശരീരത്തിന് വേണ്ടത് കൊടുക്കുക അത് നന്നായി കൊടുക്കുക അത് ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം സിപ്പ് സിപ്പ് സിപ്പായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുക അതിൽ ഒരു മാറ്റവും വരുത്തരുത് നമ്മുടെ യൂറിൻ യെല്ലോ ആവുകയോ ചെയ്യരുത് അതൊന്ന് പിന്നെയോ ഈ പറഞ്ഞ പോലെ ഏത് നേരം കിടന്നുറങ്ങാം വണ്ടിയിൽ കയറിയാലും ഉറക്കം ഏത് നേരവും കണ്ണടച്ച് ഉറങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നമാണ് കൂടുതൽ ഉറങ്ങാൻ പാടില്ല ഇത് ജീപ്പിൽ കയറിയാൽ ഉടനെ ഇങ്ങനെ കോഴി കോഴി തൂങ്ങിയ പോലെ ഇങ്ങനെ കിടന്നു പിന്നെ അവിടെ ഇരുന്ന് ചിന്തയാ ഞാൻ മരിക്കുവോ ഞാൻ വരണ്ടായിരുന്നു എന്താഗ്രഹത്തിനാണ് ഈശ്വര ഇനി അവരെ കാണാൻ പറ്റും ഇവരെ കാണാൻ പറ്റുമോ എന്താവും മരിച്ചാൽ ഇത് തന്നെ ചിന്ത ഇങ്ങനെയൊക്കെ ആയാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ആ മരണഭയം വേണ്ട പക്ഷേ അതേസമയം മൃത്യു നമ്മുടെ കൂടെ ഉണ്ടാവും നമ്മുടെ കൂടെ ആരാന്ന് ചോദിച്ചാൽ മൂപ്പരായിരിക്കും നമ്മുടെ കൈ പിടിച്ച് കൊണ്ടുപോകുന്ന ഒരേ ഒരാൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ മൃത്യുവായിട്ടാണ് അവിടെ നിന്നേ നമ്മൾ കാണുള്ളൂ അത് വേറെ എവിടുന്നൊന്നും കാണില്ല നമ്മുടെ എല്ലാ അഹങ്കാരവും അവസാനിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ വ്യക്തിബന്ധങ്ങൾ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് നമ്മുടെ ഡെബിറ്റ് കാർഡ് നമ്മുടെ കോണ്ടാക്ട്സ് അനങ്ങേ നമ്മൾ ഫോൺ ചെയ്യുമല്ലോ അത് ഞാൻ നമ്മുടെ ഒരാളാണ് വേണ്ടത് ചെയ്ത് കൊടുത്തേക്കണം അതെല്ലാം അവിടെ അതൊന്നും വേശില്ല അവിടെ അങ്ങനെ ആരുമില്ലേ വിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് പരമജീവനെ കിട്ടണം പരമജീവനൊഴികെ വേറെ ഒരു കോണ്ടാക്റ്റും അവിടെ ഇല്ല അപ്പം നമുക്ക് വേണ്ടത് ഇതാണ് ഇങ്ങനെ അതാണെങ്കിൽ നമുക്ക് വലിയൊരു എന്താ പറയുക കായികാഭ്യാസിയുടെ മസിൽ പവറിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ മനസ്സ് അതിനനുസരിച്ച് ശരീരം പിന്നെ അതിനനുസരിച്ച് വഴങ്ങിക്കോളും എത്രയൊക്കെ വയ്യ എന്നായാലും നമ്മുടെ കൂടെ കഴിഞ്ഞ് പരിക്രമയിൽ ഇവിടുത്തെ ഇവിടെ തന്നെ തിരുവനന്തപുരത്തുള്ള അദ്ദേഹമുണ്ട് അദ്ദേഹത്തിന് എത്ര വയസ്സാണ് എൺപത് വയസ്സായ ആളാണ് ഫുൾ പരിക്രമ ചെയ്തിട്ടുണ്ട് എൺപത് വയസ്സായ ആൾ ഫുൾ പരിക്രമ ഒറ്റയ്ക്ക് നടന്നിട്ട് പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞ എന്താണോ നമ്മൾ പറയുന്നത് മൂപ്പരൻ ആദ്യാത്തെ അനുസരിക്കും ആ നമ്മളോട് ചോദിച്ചു സ്വാമിജി ഞാൻ വരട്ടെ പരിക്രമയ്ക്ക് എനിക്ക് സാധിക്കുമോ പിന്നെ ധൈര്യമായിട്ട് എൺപത് വയസ്സായ ഒരാൾ നമ്മളോട് പറഞ്ഞു വേണ്ടേ സ്വാമിജി വെറുതെ അങ്ങോട്ട് ഒന്നാമത്തെ ദിവസം കൊണ്ട് മതിയാക്കി അതെ അതുകൊണ്ട് നമുക്ക് പ്രായമായിട്ടുള്ളവർക്ക് വളരെ സൗകര്യമാണ് പ്രായം കൂടുന്നത് നല്ലതാണ് പരിക്രമയ്ക്കൊക്കെ അതുകൊണ്ട് ഇത് ഇതാണ് യാത്രയുടെ ഒരു പൊതു സ്വഭാവം അതിൽ ഈ മൂന്ന് ദിവസത്തെ പരിക്രമ ഒന്നാമത്തെ ദിവസം കുറച്ച് ഇതുണ്ടാവും രണ്ടാമത്തെ ദിവസം കഷ്ടം തന്നെയാണ് കഷ്ടം എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അത് കയറുന്ന സ്ഥലം അങ്ങനെത്തെയാണ് അത് കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും ആ കഷ്ടപ്പാട് ഒരു രസമാണ് ആ കഷ്ടപ്പാടാണ് അതിൻ്റെ ഏറ്റവും വലിയ ഈ യാത്രയുടെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്ന ട്രക്കിങ് തന്നെയാണ് ആ പരിക്രമയാണ് മൂന്നാമത്തെ ദിവസം വളരെ നല്ല സ്വസ്ഥമായ ഇതിൻ്റെ മുഴുവൻ എന്താ പറയുക അതിൻ്റെ ഒരു നമ്മൾ കയറ്റത്തിൽ സൈക്കിള് ചാവിട്ടി കയറ്റി കഴിഞ്ഞാൽ ഒരു ഇറങ്ങലുണ്ടല്ലോ അതുപോലെയാണ് മൂന്നാമത്തെ ദിവസം അധികം പ്രശ്നങ്ങളൊന്നുമില്ലാത്ത കുറേ നടപ്പാണ് കയറ്റി ഇറക്കമൊന്നുമില്ല പറയത്തക്ക ചെറുതായിട്ടുള്ള ഒരു ഒരിതാണ് വളരെ നമുക്ക് തൃപ്തിയാവും ആ മൂന്നാമത്തെ ദിവസം